2024 മാർച്ചിൽ പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ എല്ലാ വിദ്യാർത്ഥികളെയും കേരള പ്രവാസി അസോസിയേഷൻ ട്രസ്റ്റ് അനുമോദിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 27 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ മാവൂർ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വിദ്യാഭ്യാസ അനുമോദന സദസ്സ് കേരള പ്രവാസി അസോസിയേഷൻ ട്രസ്റ്റ് ചെയർമാൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് ഉദ്ഘാടനം ചെയ്യും. ഇക്കഴിഞ്ഞ SSLC പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ എല്ലാ വിദ്യാർത്ഥികളെയുമാണ് കേരള പ്രവാസി അസോസിയേഷൻ ട്രസ്റ്റ് അനുമോദിക്കുന്നത്. ഒക്ടോബർ 27 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ മാവൂർ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വിദ്യാഭ്യാസ അനുമോദന സദസ്സ് കേരള പ്രവാസി അസോസിയേഷൻ ട്രസ്റ്റ് ചെയർമാൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മാവൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് അധ്യക്ഷത വഹിക്കും. തുടർന്ന് പ്രശസ്ത വിദ്യാഭ്യാസ ചിന്തകനായ ഡോക്ടർ TP സേതുമാധവൻ നയിക്കുന്ന മോട്ടിവേഷൻ ക്ലാസും നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയും സംഘവും അവതരിപ്പിക്കുന്ന നാടൻപാട്ടും അരങ്ങേറും. പൊതുപരീക്ഷകളിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും A+, A തുടങ്ങിയ ഗ്രേഡുകൾ പരിഗണിക്കാതെ അനുമോദിക്കുന്നുവെന്നതാണ് പരിപാടിയെ വ്യത്യസ്തമാക്കുന്നതെന്നും 500-ൽ പരം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരും പരിപാടിയിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മാവൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും കഴിഞ്ഞ SSLC പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങ് വിദ്യാഭ്യാസ അനുമോദന സദസ്സ് സംഘടിപ്പിക്കുകയാണ് കേരള പ്രവാസി അസോസിയേഷൻ ട്രസ്റ്റ്. ഈ വരുന്ന ഒക്ടോബർ 27 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മാവൂർ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് KPA ട്രസ്റ്റിന്റെ ചെയർമാനായിട്ടുള്ള ശ്രീ രാജേന്ദ്രൻ വെള്ളപ്പാലത്താണ്. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ സുനിൽ കുമാർ, ഭാരവാഹികളായ ജെറി രാജു, മൻസൂർ മണ്ണിൽ, K ഉണ്ണികൃഷ്ണൻ, മുരളീധരൻ നായന്നൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.